നിലവിലുള്ള ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നള്ളി നെറ്റോയുടെ നിയമനം. 81 ബാച്ച് ഐഎഎസ് ഉദ്യോഗസ്ഥയായ നള്ളി നെറ്റോ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ്. വെള്ളിയാഴ്ച നള്ളി നെറ്റോ ചീഫ് സെക്രട്ടറിയായി അധികാരമേൽക്കും. പുതിയ ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നതിനൊപ്പം ഐഎഎസ് തലത്തിൽ കാര്യമായ അഴിച്ചുപണിക്കും മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. പുതിയ അഭ്യന്തര സെക്രട്ടറിയായി സുബ്രത വിശ്വാസിനെ നിയമിച്ചു. ഷീല തോമസ് വിരമിച്ച ഒഴിവിലേക്ക് പൊതുഭരണ സെക്രട്ടറിയായി സത്യജിത് രാജനെ നിയമിച്ചു. ആസൂത്രണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വി എസ് സെന്തിലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അധിക ചുമതല കൂടി നൽകി. ആശാ തോമസാണ് പുതിയ പി ഡബ്ല്യു സെക്രട്ടറി. പഞ്ചായത്ത് ഡയറക്ടറായി ഹരിതാവി കുമാറിനെയും ടൂറിസം ഡയറക്ടറായി പി ബാലകിരണനെയും നിയമിച്ചു. റവന്യൂ സെക്രട്ടറി പി എച്ച് കുര്യനൊപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം കിട്ടിയ ജെയിംസ് വർഗീസിന് പരിസ്ഥിതി വകുപ്പിൻ്റെ അധിക ചുമതല നൽകി. മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ കാലാവധി ഒരു കൊല്ലത്തെ കൂടി ദീർഘിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സി പി എം നിയന്ത്രണത്തിലുള്ള റെപ്കോയ്ക്കെതിരെയുള്ള റവന്യൂ റിക്കവറി നടപടികൾ തടഞ്ഞതാണ് മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനം. വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്കായി 76.76 കോടി രൂപയാണ് റെപ്കോ നൽകാനുള്ളത്. വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണി കണക്കിലെടുത്ത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ കമാൻഡ് വിഭാഗത്തിൽ 210 പുതിയ തസ്തികൾ സൃഷ്ടിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.